അല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, വയനാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഉണ്ടല്ല. അദ്ദേഹം അയോഗ്യത ആയിട്ട് പോലും മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എല്ലാ കാര്യങ്ങളിലും ഈ രാജ്യത്ത് എവിടെ ദുരന്തമുണ്ടായാലും അദ്ദേഹം അവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ തന്നെ അദ്ദേഹം മണിപ്പൂരിലെത്തി ആ കലാപമുള്ള മേഖലയിൽ സന്ദർശിച്ചു. അവർക്കൊക്കെ സമാധാനം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. മാത്രമല്ല, അയോഗ്യത കൽപ്പിച്ച സാഹചര്യത്തിൽ പോലും വയനാട്ടിലെ നിരവധി പരിപാടികൾക്ക് അദ്ദേഹം പങ്കെടുത്തു. മാത്രമല്ല, ഇവിടെ മരണവീടുകളുണ്ടെങ്കിലും ദുരന്തങ്ങളുണ്ടെങ്കിലും അപകടങ്ങളുണ്ടെങ്കിലും അദ്ദേഹം കൃത്യമായി ഒരു MP എന്ന നിലയ്ക്ക് അദ്ദേഹം എല്ലാ മേഖലകളിലും ഇടപെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ സഹിക്കാൻ കഴിയാത്ത ചില ശക്തികളാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു നഷ്ടവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഞങ്ങളുടെ MP ആണ്, ഇനി MP ആയി തുടരും. നീതിന്യായ കോടതിയുടെ വിധി ഞങ്ങൾ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്.